Hi friends, NTWON Technology in the YouTube channel like Everkam Swagatham. Kaiya video il engane oru website edit cheyadu use cheyanu kandu. Ee video discuss cheyanathu oru feedback page engane create cheyam, oru form engane create cheyam aanu. Adinu munpayittu aadiyayittane channel kaanunnengil subscribe cheya, adutha bell icon on enable cheya. Video ishtapetta share cheyga, like cheyga, adodukku ningalude comments um suggestions um comment section il comment cheyavunnathaanu. Feedback form create cheyan vendittu ഞാൻ ഫോർമിനേറ്റർ എന്ന് പറഞ്ഞ പ്ലഗിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പ്ലഗിൻ നമുക്ക് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് ഡാഷ് ബോർഡിൽ പോയിട്ട് പ്ലഗിനിൽ ആഡിന് ക്ലിക്ക് ചെയ്യാം. ഫോർമിനേറ്റർ എന്ന് സെർച്ച് ചെയ്യാം. ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റാൾ ആയിട്ടൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ദെൻ ഫോർമിനേറ്ററിൽ ഫോംസ് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് കുറേ ഫോംസ് അവൈലബിൾ ആണ്. കോൺടാക്ട് ഫോം, രജിസ്റ്റർ ഫോം, ലോഗിൻ ഫോം. നമുക്ക് ബ്ലാങ്ക് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ഫോമിന് ഒരു പേര് കൊടുക്കാം. ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഫീൽഡ് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻസെർട്ട് ഫീൽഡ് കൊടുക്കാം. നെയിം, ഇമെയിൽ, നമുക്ക് ആവശ്യമുള്ള ഫീൽഡൊക്കെ സെലക്ട് ചെയ്യാം. ഇവിടെ എനിക്ക് നെയിം വേണം, ഇമെയിൽ വേണം, ഫോൺ നമ്പർ വേണം, അതായത് മെസ്സേജ് സെൻഡ് ചെയ്യാൻ ടെസ്റ്റ് ഏരിയ വേണം. ഇൻസേർട്ട് ഫീൽഡ് ക്ലിക്ക് ചെയ്യാം. സെൻഡ് ബട്ടൺ എന്ന ഒരു സബ്മിറ്റ് ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഫീൽഡ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നെയിമിന് ശേഷം ഫോൺ നമ്പർ ആണെങ്കിൽ ഇവിടെ ഈ ഫോൺ നമ്പറിൻ്റെ ഫീൽഡ് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനെ സൈഡ് ബൈ ആയിട്ട് വേണമെങ്കിൽ ഒരു റോയിൽ ഇമെയിലും ഫോൺ നമ്പറും വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്ലൂ ലൈൻ വരും, അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി. ഫീൽഡ് ബൈ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് ഇവിടെ ഫീൽഡ് എഡിറ്റ് ഫീൽഡ് ക്ലിക്ക് ചെയ്യാം. പ്ലേസ് ഹോൾഡർ ആയിട്ട് വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. നമുക്ക് അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം അങ്ങനെ മൂന്ന് ഫീൽഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ വെച്ചിട്ട് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എനിക്ക് സിംഗിൾ മതി, അതുകൊണ്ട് സിംഗിൾ. റിക്വയർഡ് ആയിട്ടാണ് ഓപ്ഷൻ കൊടുക്കുന്നത്. റിക്വയർഡ് ക്ലിക്ക് ചെയ്യാം. എറർ മെസ്സേജ് നെയിം ഈസ് റിക്വയർഡ് എന്ന് വരും. അതേപോലെ തന്നെ സ്റ്റൈൽ ചെയ്യാം, അപ്ലൈ കൊടുക്കാം. ഇമെയിലും അതേപോലെ റിക്വയർഡ് ആക്കാം. ഫോൺ നമ്പറും റിക്വയർഡ് ആക്കാം. ടെസ്റ്റ് ഏരിയ
ഫോം പ്രിവ്യൂ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോം. ദെൻ അപ്പിയറൻസ്, ഇവിടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഈ ഫീൽഡ് ഫ്ലാറ്റായിട്ട് കൊടുക്കണമെങ്കിൽ ഇതുപോലെയായിരിക്കും, ഡീഫോൾട്ടായിട്ടാണെങ്കിൽ ഇതേപോലെ ഒരു ബോർഡർ ഉണ്ടാവും, ഫീൽഡിന് ചുറ്റും ഒരു ബോർഡർ ഉണ്ടാവും. അത് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് കൊടുക്കാം, അല്ലെങ്കിൽ മെറ്റീരിയലാണ് വേണ്ടെങ്കിൽ ഒരു ലൈൻ പോലെയാണ് വേണ്ടെങ്കിൽ മെറ്റീരിയൽ എടുക്കാം, ഫ്ലാറ്റ് കൊടുക്കാം. ഇത് ബട്ടൺസിനൊക്കെ കളറ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. സബ്മിറ്റ് ബട്ടണ് കളറ് റെഡ് കൊടുക്കാം. ഫോണ്ട് സൈസ് മാറ്റാനുള്ള ഓപ്ഷൻ. ദെൻ ബിഹേവിയർ അപ്ഡേറ്റ് ചെയ്യാം. ബിഹേവിയറിൽ സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നാണ് ബിഹേവിയറിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ സബ്മിഷൻ ഒരു മെസ്സേജ് വരും, താങ്ക് യു ഫോർ കോൺടാക്ടിങ് യെസ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വരും. അതേപോലെ തന്നെ സബ്മിറ്റിൽ നിന്ന് ലോഡ് ചെയ്യുന്നത് ഏത് കാണിക്കും, അത്രയും കാര്യങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇമെയിൽ നോട്ടിഫിക്കേഷനാണ്. ഈ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ അഡ്മിൻ്റെ ഇമെയിലിലേക്ക് സെൻഡ് ഇമെയിൽ ചെയ്ത് വരാനുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേറെ ഇമെയിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ഇത്രയുമാണ് ഒരു ഫോർമിനേറ്ററിൻ്റെ ഫോമിൽ നമുക്ക് ചെയ്യാവുന്ന സെറ്റിങ്സ്. ഇത് അപ്ഡേറ്റ് ചെയ്യാം. ദെൻ പബ്ലിഷ് കൊടുക്കാം. ഇവിടെ ഒരു കോപ്പി ഷോർട്ട് കോഡ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. ദെൻ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. എഡിറ്റ് വിത്ത് എലമെൻ്റ് ഫീഡ്ബാക്ക് സെലക്ട് ചെയ്യാം. ദെൻ എഡിറ്റ് വിത്ത് എലമെൻ്റ് കൊടുക്കുക. എഡിറ്റ് വിത്ത് എലമെൻ്റ് നിങ്ങളുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എഡിറ്റ് പേജ് കൊടുത്താലും മതി. ഇവിടെ എഡിറ്റ് വിത്ത് എലമെൻ്റ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ പേജിലേക്കാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോർമിനേറ്റർ യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോം അപ്ലോഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ ഒരു പേജ് സെക്ഷനാക്കി ഡിവൈഡ് ചെയ്യാനുള്ള കോളമായിട്ട് സെക്ഷനാക്കി ഡിവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണുള്ളത്. രണ്ട് നോക്കി മാറ്റണമെങ്കിൽ ഒരു സെക്ഷൻ ലെഫ്റ്റ് പോർഷനും പിന്നെ ഒരു റൈറ്റ് പോർഷൻ നോക്കി മാറ്റണമെങ്കിൽ ഈ ഒരു സെക്ഷൻ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ്. എനിക്കിപ്പോൾ ഈ ഒരു സെക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ സെൻട്രലായിട്ടാണ് നമുക്ക് നമ്മുടെ ഫോം വേണ്ടത് എങ്കിൽ ഇവിടെ ടൂളായിട്ടുള്ള ഷോർട്ട് കോഡ് എന്ന് സെർച്ച് ചെയ്യാം. ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. ഇങ്ങനെ ഒരു ബോക്സ് വരും, ഇവിടെ പേസ്റ്റ് ചെയ്യുക നമ്മുടെ ഫോം. ഫോമിൻ്റെ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഫോം ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ അപ്ലൈ കൊടുക്കുക. പ്രിവ്യൂ ചെയ്ത് നോക്കാം. ഇതാ ഇതേപോലെ ഒരു ഫോം ഇവിടെ വന്നിട്ടുണ്ട്. നെയിം എൻ്റർ ചെയ്ത് നോക്കാം, അതേപോലെ തന്നെ ഇമെയിലും.
സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുന്ന വന്നിരിക്കുന്നു. അതേപോലെ തന്നെ താങ്ക് യു. ദെൻ നമ്മുടെ വെബ്സൈറ്റ് ഒന്നുകൂടെ എടുക്കാം. ഇവിടെ എന്തെങ്കിലും ഒരു ഇമേജോ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാം. ഇമേജ് ഡ്രാഗ് ചെയ്യാം. ചൂസ് ഇമേജ്. ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ ഒരു ഹെഡിങ് കൂടെ കൊടുക്കാം, ഫീഡ്ബാക്ക് എന്ന്. സെൻട്രൽ അലൈൻ ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ സൈറ്റ്. ആ പിക്കും ഫീഡ്ബാക്കും എന്ന് പറഞ്ഞ ഏരിയയിലൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ദെൻ നമ്മുടെ സബ്മിഷൻസൊക്കെ സബ്മിറ്റ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡാഷ്ബോർഡിൽ ഫോർമിനേറ്റർ പ്ലഗിനിൽ സബ്മിഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സബ്മിഷൻ ക്ലിക്ക് ചെയ്യുക. ഫോം ചൂസ് ചെയ്യുക. ഫീഡ്ബാക്ക് ഫോം ഷോ സബ്മിഷൻ. നമ്മൾ കൊടുത്ത സബ്മിഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ സബ്മിഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സബ്മിഷൻ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഒരു എക്സലിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ ഇതുപോലെ നമ്മുടെ കോണ്ടാക്ട് ഫോം യൂസ് ചെയ്ത് വരുന്ന സബ്മിഷൻസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫീഡ്ബാക്ക് പേജ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതേപോലെ തന്നെ ഒരു ഫോർമിനേറ്റർ എന്ന് പറയുന്ന പ്ലഗിന് യൂസ് ചെയ്തൊരു ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കണ്ടു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.